നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 24ന്റെ പടയോട്ടം. പടക്കുതിര പ്രയാണം തുടങ്ങി. കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും പ്രേക്ഷകരിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കുതിരയുടെ കടിഞ്ഞാൺ ഡോക്ടർ കെ അരുൺകുമാറിന്റെ കൈകളിലാണ്. കാണാം അശ്വമേധം. പാലായുടെ ജനഹൃദയത്തിലുള്ളത് എന്താണ്, ജനമനസ്സിലുള്ളത് എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് ബസ് സ്റ്റാൻഡാണ്, ഇത് വൺ വേ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ വഴി പോകാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ വൺ വേ സംവിധാനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് മാത്രമാണ് ബാധകം എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ വഴി പിടിച്ചു പോവുകയാണ്. നല്ല വെയിലാണ്. നമുക്ക് അമ്മച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി, ഇത്തവണ ആര് ജയിക്കും? ജോസ് കെ മാണി. ഉറപ്പാണ്. കുതിര കൊറേ കാലമായി പാലായി വന്നിട്ട്. ആ അതെ അതെ അതെ. ഓർമ്മയുണ്ടോ പഴയ കാലം? ഉണ്ട്. ആ കേരള കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്ന സമയത്ത്. ആ അതെ അതെ. ഇക്കുറി ആരും ജയിക്കും? കാപ്പൻ. കാപ്പൻ മാനസി കാപ്പനായിരിക്കും ജയിക്കുന്നത്. എന്താ കാര്യം? പുള്ളി ജയിക്കേണ്ട ആള് പുള്ളിയാ. ആണോ? ആ ജോസ് കെ മാണിയല്ലേ? അല്ല അല്ല. അങ്ങനെ മത്സരം കടുക്കുവോ? തീർച്ചയായിട്ടും. ആണോ? ആർക്കായിരിക്കും ഒരു സാധ്യത? രണ്ടുപേരും സ്ട്രോങ് ആണ്. പാലായിൽ കടുത്ത മത്സരമാണെന്നാണ് നമ്മുടെ വോട്ടർമാർ നമ്മളോട് പറയുന്നത്. എന്തായാലും പിണറായി വിജയനായിരിക്കുമോ, അതല്ല പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി ആയിരിക്കുമോ, ഹരിപ്പാട് നിന്ന് രമേശ് ചെന്നിത്തലയായിരിക്കുമോ, എന്തായാലും പാലായിൽ മത്സരം കടുക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. നമ്മൾ കടന്നുപോയപ്പോൾ ഒരു സ്ഥാനം മറന്നുപോയി. ഇത് പാലായിൽ കെ എം മാണിയുടെ പ്രതിമയാണ്. ഈ പ്രതിമയുടെ അനാച്ഛാദനം വിവാദമായിരുന്നു, പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 8.5 ഉയരമുള്ള ഒരു പ്രതിമയാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഇത് പാലായുടെ ഹൃദയത്തിൽ ബസ് സ്റ്റാൻഡിൽ തന്നെ ആണ് ഈ പ്രതിമ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രണ്ടുപേരും ജോസ് കെ മാണി ആയിരിക്കും. പാല ജോസ് കെ മാണി ആയിരിക്കും. നമുക്ക് ഇനി ബസ് സ്റ്റാൻഡിൽ പുറത്തേക്ക് ഇറങ്ങാം. ചേട്ടാ, തെരഞ്ഞെടുപ്പ് എങ്ങനെയാ, ചൂടാണോ? തെരഞ്ഞെടുപ്പ് നല്ല ചൂടാ. ആര് ജയിക്കും? നമ്മുടെ UDF തന്നെ ജയിക്കും. UDF മാനസി കാപ്പൻ. അതെ. പാല, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നമുക്ക് എന്തായാലും കിട്ടുന്നത് ഈ വിഷയത്തിൽ. തവണ തെരഞ്ഞെടുപ്പ് എങ്ങനെയാ, നല്ല ചൂടാണോ? നല്ല ചൂടാണ്. നല്ല ചൂടിലാണ്. ആരായിരിക്കും സാധ്യത? നമ്മുടെ ജോസ് കെ മാണി തന്നെയാണ്. ആണോ? എന്താ കാരണം? കാരണം പാലായിൽ മാണി സാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും LDFന്റെ നല്ല ഭരണവും എല്ലാം കൂടെ ഒത്തൊരു നല്ല. ജനകീയനാണ്, പക്ഷേ എന്നാലും ഇത്തിരി കൂടെ സാവകാശം പുള്ളിക്ക് എടുക്കാമായിരുന്നു. പക്ഷേ LDFൽ ആരെങ്കിലും ഇരട്ടി ഭൂരിപക്ഷം കിട്ടിയേനെ. ജോസ് കെ മാണിയും മാണി കാപ്പനും കൂടെ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഇവിടെ വേറെ പലതും നടന്നേനെ. ചേട്ടോ, ആരായിരിക്കും സാധ്യത? ആരെയ്ച്ചാലും കുഴപ്പമില്ല. ചേട്ടോ, സാധ്യത ആർക്കായിരിക്കും? ജോസ് കെ മാണി. കേരള രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായ പാല നിയമസഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ അശ്വമേധവുമായിട്ടുള്ളത്. Number 1 election channel 24.